കൊടുക്കുന്നു ഫസ്തർതു ശൈഐനി രണ്ട് ഷർത്തുകൾ അവർ പറഞ്ഞിട്ടുണ്ട് അന്യകൂന ഖബറ മുഅല്ലമിൻ അതൊരു മുഅല്ലമോ ഒരു ബഹുമാനിക്കപ്പെടുന്ന ആളുടെ ഖബറാവുക വന്യഖ്സുദ സ്സലാത്ത ഇലൈഹി വമിസ്ലാ സ്സലാത്തു അലൈഹി ഖബറിനെ മേലെ നിസ്കരിക്ക അല്ലേ ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്ക ലിത്തബറുക്കി വല്യ ഇലാമി എന്തിനു വേണ്ടി ബർക്കത്ത് എടുക്കാൻ വേണ്ടിയും ബഹുമാനിക്കാൻ വേണ്ടിയും വകൗലു ഹാദൽ ഫീലി കബീറത്തുൽ ലാഹിറത്ത മിനൽ അഹാദീസിൽ മദ്കൂറ ഈ പ്രവർത്തനം വൻ പാപമാണ് എന്നത് മേൽ പറയപ്പെട്ട ഹദീസുകളിൽ നിന്നും വളരെ വ്യക്തമാണ് എന്നിട്ട് പറയാണ് ഇപ്പോ പണ്ഡിതന്മാർ ഇവിടെ ഖിയാസ് ചെയ്തിരിക്കുകയാണ് ഈ വിഷയങ്ങളെ തഅലീമുൽ ഖബർ ഖബറിനെ ബോധിക്കുന്ന എന്ത് കാര്യമുണ്ട് അതൊക്കെ അതിന്റെ മേൽ വളക്ക് കത്തിക്കൽ അതുപോലെ അതിനെ ബഹുമാനിച്ചുകൊണ്ട് ബർക്കത്തിന് വേണ്ടി തവാഫ് ബി ഖബർ തവാഫ് ചെയ്യൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വഹുവ അഖദു ഖൈറു ഖൈറു ബഈദ് അത് അവരാ ചെയ്തത് അവരെ കാഴ്ചപ്പാട് തെറ്റിയൊരു കാഴ്ചപ്പാടല്ല എന്നുകൂടി വളരെ വ്യക്തമായിട്ട് അവരെഴുതിയിരിക്കുകയാണ് അപ്പൊ സുഹൃത്തുക്കളെ ഇതൊക്കെ ഞാൻ പറഞ്ഞ എന്തിനാന്ന് വിചാരിച്ചാല് ഖബറുകളെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഹദീസ് മുസ്ലിമീങ്ങൾക്ക് ബാധകമല്ല അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന ജാറപൂജക്ക് ബാധകമല്ല എന്നവിടെ പറഞ്ഞത് എന്നാൽ ഈ പണ്ഡിതന്മാരൊന്നും അങ്ങനെയല്ല മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി കേട്ടോളൂ നിങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന രോഗശയ്യയിൽ ആയി കിടക്കുമ്പോഴാണ് ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ അവർ കണ്ട ഒരു ക്രിസ്ത്യൻ ചർച്ചിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു പറഞ്ഞത് ആ നസാറാക്കളെ പള്ളിയില് അവിടെ ചില രൂപങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചത് അവർ കാണുകയുണ്ടായി അതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണ്ടായി ഉലൈക ഖൗമുൻ ഇദാ മാത്ത ഫീ അബ്ദു സാലിഹ് അബി റജുൽ സാലിഹ് ബനവ അലാ ഖബ്രിഹി മസ്ജിദ നസാറാക്കളുടെ ഒരു വിഭാഗമാണ് അവർക്കിടയിൽ ഒരു സാലിഹായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഖബറിന് മീതൽ ആരാധനാ കേന്ദ്രം ഉണ്ടാക്കും എന്നിട്ട് അവിടെ ഇത്തരം രൂപങ്ങളൊക്കെ അവർ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും ഉലായിക ശിറാറുൽ ഖൽഖി ഇൻദല്ലാ അവർ അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും നീചന്മാരാണ് ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഫത്വൽ ബാരിയിൽ പറയുന്നു വകാന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ആലിമ അന്നഹു മുർതഹിലും മിൻ ദാലികൽ മറദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രോഗത്തോടുകൂടി ഈ ദുനിയാ വിട്ടുപോകുമെന്ന് മനസ്സിൽ അറിഞ്ഞതുപോലെയുണ്ട് ഫഖാഫ അൻ യുഅല്ലമ ഖബ്റുഹു കമാ ഫഅല മൻ മളാ അപ്പോൾ തന്റെ ഖബർ ആദരിക്കപ്പെടുമെന്ന് ജൂതക്രിസ്ത്യാനികൾ ചെയ്തതുപോലെ തന്റെ ഖബറും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലം ഭയപ്പെട്ടു മുൻകാലക്കാർ ചെയ്തതുപോലെ ഫലാനൽ യഹൂദ വൻ നസാറ യഹൂദ നസാറാക്കൾ അവിടുന്ന് ശപിച്ചു ഇശാറത്തൻ ഇലാ ദമ്മി മൻ യഫ്അലു ഫിഅലഹും അവന്റെ പ്രവൃത്തി പോലെയുള്ളത് പ്രവർത്തിക്കുന്നവർക്ക് അവരെ അതിലേക്കുള്ള സൂചനയായിക്കൊണ്ട് അവരാക്ഷേപിക്കുന്നതാണ് നബി ചെയ്തത് അപ്പൊ അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ ആക്ഷേപിക്കുകയാണ് എന്ന സൂചനയ്ക്ക് വേണ്ടിയാണ് അവർ ശപിച്ചത് എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ തഫ്സീർ ഖുർത്തുബിയില് സൂറത്തുൽ ബഖറയിലെ ഒരായത്തിനെ വ്യാഖ്യാനിക്കവേ ഇദാ കാന ഫീഹിമുർ റജുലു സാലിഹ് ഫമാത ബനൗ അലാ ഖബ്രിഹി മസ്ജിദ എന്ന് ഈ പറഞ്ഞ ഹദീസ് തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് കേട്ടോളൂ ഖാല ഉലമാഉന നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഫഫഇലു ദാലിക ഫഫഅല ദാലിക വാഇലുഹും ലിയതഅന്നസു ബിറുയ്യത്തി തിൽക സുവർ അവരുടെ ആദ്യകാലക്കാർ ഇതൊക്കെ ചെയ്തത് ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് എന്തിനാണ് ആ രൂപം ഇങ്ങനെ കണ്ണിറയെ കണ്ട് സമാധാനിക്കാനാണ് വൈത്തതക്കറു അഹ്വാലഹും സ്വാലിഹ ഈ മുൻഗാമികളുടെ രൂപത്തിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ കഴിഞ്ഞകാല നല്ല അവസ്ഥകളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും എഫ്ഐഎച്ച് തഹിദൂന കജിത്തിഹാദിഹിം എന്നിട്ട് അവർ അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി പരിശ്രമിച്ചതുപോലെ ഇവർക്കും പരിശ്രമിക്കാൻ വയബ്ദൂന അല്ലാഹു അസ്സ വജല്ല ഇൻദ ഖുബൂരിഹിം ആദ്യം ജാറുണ്ടാക്കുന്നത് അതിനാണ് ആ ജാറത്തിലുള്ളവരോട് പ്രാർത്ഥിക്കാനല്ല ജാറത്തിന്റെ അടുക്കൽ വെച്ച് അവർ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഫമല്ലത്തിലഹും ബിദാലിക അസ്മാൻ അങ്ങനെ കുറെ കാലം കഴിഞ്ഞു പോയി ജാറത്തിലുള്ളവരോട് പ്രാർത്ഥിച്ചില്ല ജാറത്തിനടുത്ത് വെച്ച് അള്ളാഹിനോട് അള്ളാഹ് ഇബാദത്ത് എടുത്തു ثم انهم خلفهم خلف من بعدهم خلوف പിന്നെ അവർക്ക് ശേഷം ചീത്ത പിൻഗാ തലമുറകൾ രംഗത്ത് വന്നു ജഹിലു അഗ്രാലഹും ഇതുണ്ടാക്കിയ ഈ ഖബറുകൾക്കും ഇത് ആരാധനാ കേന്ദ്രം ഉണ്ടാക്കിയ ലക്ഷ്യം പിന്നീട് വന്ന തലമുറ അറിഞ്ഞില്ല വസ്വസലഹും ശൈത്താൻ അപ്പോൾ പിശാജ് അവർക്ക് ദുരുപദേശം നൽകി അന്നാബാക്കും അജ്ദാദക്കും കാനു യഅബ്ദൂന ഹാദിഹി സൂറ ഫഅബദൂഹ നിങ്ങളുടെ ഉപ്പാപ്പമാരും അതുപോലെ ഉപ്പമാരും ഒക്കെ ഈ രൂപങ്ങളെ വെറുതെ വെച്ചതല്ല ആരാധിക്കാൻ വേണ്ടി വെച്ചതാണ് അവരൊക്കെ ആരാധിച്ചിരുന്നു ഫഅബദൂഹ അപ്പോൾ അവരും ആരാധിച്ചു ഫഹദ്ദറ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ മിസ്ലി ദാലിക ഇതുപോലെയുള്ള ആരാധനാകർമ്മങ്ങള് മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നത് കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയത് ഇപ്രകാരം പ്രവർത്തിക്കുന്ന ജാറങ്ങളുടെ അടുത്ത് കവറുകളുടെ അടുത്ത് ഇപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ നേരെ അവിടുത്തെ താക്കീതും എതിർപ്പും ശക്തിപ്പെടുത്തുകയും ചെയ്തു
വസദ്ദറായിൽ മുഅദ്ദിയത ഇലാദാലിക അതിലേക്ക് എത്തിക്കുന്ന മാർഗ്ഗങ്ങളെ ഒക്കെയും കൊട്ടിയടച്ചു ഫഖാല എന്നിട്ട് നബി പറഞ്ഞു ഇസ്തദഗലബുല്ലാഹി അലാ ഖൗമിൻ തഖദു ഖുബൂർ അംബിയായി മസാജിദ അംബിയാക്കളെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുന്ന ജനങ്ങളോട് അല്ലാഹുവിന്റെ കോപം കഠിനമായിരിക്കുന്നു സാലിഹീം അംബിയാക്കളെ മാത്രമല്ല സാലിഹീങ്ങളെ ഖബറുകളെയും എന്നിട്ട് നബി ഇത്രയും കൂടി പറഞ്ഞു അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസ്അൽ യുഅബദു അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ ഇവിടെ അലി ബിൻ തക്കാബി പറഞ്ഞെന്താ എന്താപ്പി ഹദീസിന്റെ അർത്ഥം ഖബറുങ്ങ റസൂലുള്ളാന്റെ ഖബറുങ്ങ പോയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പാടില്ല എന്നാണോ അങ്ങനെ തന്നെയാ തുടക്കം ഖബറുങ്ങ പോയിട്ട് ദുആ ചെയ്താൽ പ്രത്യേകം ഉത്തരം കിട്ടും എന്ന അന്ധവിശ്വാസം ആദ്യം പ്രചരിപ്പിച്ചിട്ട് സ്വന്തം നിലക്ക് ഒറ്റക്ക് പ്രാർത്ഥിക്കണതിനേക്കാളേറെ ഖബറിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേകം ഉണ്ട്